ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിലുള്ള സമ്മന്നത നേതാക്കളെ, സദസ്സിലുള്ള അതിനേക്കാൾ പ്രഗത്ഭരായ നേതാക്കളെ, ദൈവം പോലും വിശപ്പിൻ്റെ മുമ്പിൽ ഭക്ഷണമായി പ്രത്യക്ഷപ്പെടൂ എന്ന ഒരു ചൊല്ല് മുമ്പുണ്ട്. ഇപ്പോൾ സമയം 1:30 1:45 അടുക്കുന്നു. എല്ലാവർക്കും വിശപ്പുണ്ടെന്നറിയാം. ചരിത്രം കേൾക്കാൻ വലിയ താല്പര്യം ഉള്ള സമയമല്ല ഇതെന്ന് എനിക്കറിയാം. ഞാൻ ശ്രീ സജീന്ദ്രനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും കുറഞ്ഞൊരു 40 മിനിറ്റെങ്കിലും ഈ 603 ദിവസം നീണ്ടു നിന്ന സമരത്തെക്കുറിച്ച് പറയുവാൻ ചെറിയ ഒരു ലഘുവിവരണം നൽകാൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സംസാരം ബോറാവും. എനിക്കൊറ്റ കാര്യം ആദ്യമേ ഞാൻ അഭിമാനത്തോടുകൂടി ഇവിടെ പറയുന്നു. ഏതാണ്ട് 4-5 വർഷമെടുത്ത് ശ്രമകരമായ ഒരു പണിയിലൂടെയാണ് ഈ ഗ്രന്ഥം ഞാൻ തയ്യാറാക്കുന്നത്. ഇത് എൻ്റെ തലയിൽ വന്നു വീണതാണ്. വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ കനക ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് വൈക്കം സത്യാഗ്രഹത്തിനൊരു ചരിത്രമുണ്ടായിരുന്നില്ല. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കെ കരുണാകരൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈക്കം സത്യാഗ്രഹം എന്നെല്ലാവരും പറയുന്നുണ്ട്. എന്താണ് വൈക്കം സത്യാഗ്രഹം എന്നാർക്കും അറിയില്ല. നമ്മളതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നു. 25 വർഷം ആഘോഷിക്കേണ്ട പരിപാടികളൊന്നും നമ്മൾ നടത്തിയില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഇതിനൊരു ചരിത്രമാണ്. ആ ചരിത്രം രചിക്കുവാൻ അന്ന് ഇതിൻ്റെ സാഹോദര സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി എസ് ശ്രീനിവാസൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ശ്രീ കരുണാകരൻ്റെ സാന്നിധ്യത്തിൽ എന്നെ ചുമതലപ്പെടുത്തുകയും മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്ന, സമരത്തിൻ്റെ നേതാവായിരുന്ന കെ പി കേശവേനോനെ എഡിറ്റോറിയൽ ബോർഡ് ചെയർമാനും എന്നെ എഡിറ്ററുമായി ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തു. 5 വർഷം കൊണ്ടാണ് ഞാനിത് ഈ ചരിത്രം തപ്പിയെടുത്ത് പ്രസിദ്ധീകരിച്ചത്. അതും ശ്രീ കെ പി കേശവേനോനെ ഓരോ പ്രാവശ്യവും പോയി വായിച്ച് കേൾപ്പിച്ച് എന്തെങ്കിലും വ്യത്യാസം ഇതിനുണ്ടോ എന്ന് ചോദിച്ച്, അതുപോലെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെയും ഈ ചരിത്രം വായിച്ച് കേൾപ്പിച്ചിട്ടാണ് അവസാനം ഈ ചരിത്രത്തിൻ്റെ രൂപം കൊടുത്തത്. അച്ചടിക്കാൻ നിവർത്തിയില്ലാതിരുന്നപ്പോൾ കെ കരുണാകരനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ചരിത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാണ് എന്ന് പറഞ്ഞൊരു കെട്ട് ചരിത്ര രചിച്ചത് ഞാൻ കാണിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പുസ്തകമാക്കണ്ട, അത് സോനിയറാക്ക്. 10-36 പരസ്യം എൻ്റെ കീഴിലുണ്ട് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അങ്ങനെ അത് ആദ്യം ഒരു സോവിനിയറായി അച്ചടിച്ചു. ഇപ്പോഴാണ് ഈ പുസ്തകമായി അച്ചടിക്കാൻ കഴിഞ്ഞത്. എൻ്റെ ബാല്യകാല യുവകാലത്തെ ആത്മമിത്രമായ, ഇപ്പോഴും അങ്ങനെ തന്നെ ആത്മമിത്രമായ ശ്രീ എം എം ഹസനോട് ഞാനിതൊരു പുസ്തകമാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഇത് പുസ്തകമാക്കി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീ ജി സി ബാലേന്ദ്രൻ 2 കൈയും നീട്ടി ഈ പുസ്തകം അച്ചടിച്ചു. ഏതാണ്ടൊരു 8-10 മാസം കൊണ്ട് 1000 പുസ്തകം വിറ്റ് തീർന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് ഇത് കെ പി സി സിക്ക് ഈ ചരിത്ര സെമിനാർ നടക്കുമ്പോൾ ഒരു 2000 പുസ്തകം ഇവിടെ 2000 ഡെലിഗേറ്റ് വരും, 2000 പുസ്തകം അവർക്ക് കൊടുക്കാം. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഈ പുസ്തകം സത്യത്തിൽ ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് പ്രചരിപ്പിക്കേണ്ട പുസ്തകമാണ്. ഇന്ന് ഞാൻ വളരെ ആഹ്ലാദവാനാണ്. എൻ്റെ പുസ്തകം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ആധികാരികമായ ഗ്രന്ഥം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. വളരെ സന്തോഷം. ഇത് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്. അതാണ് എൻ്റെ വാക്കുകൾ വിതുമ്പിപ്പോകുന്നത്. ഇത് എത്രയോ കാലം മുമ്പ് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. കാരണം ഈ ചരിത്രം മറ്റുള്ള ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇതിന് മുമ്പ് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അസൻ പറഞ്ഞു സത്യഗ്രഹത്തിൻ്റെ ജൂബിലി, അതല്ല അതിൻ്റെ ഒരു ജൂബിലി ആഘോഷി, ശതാബ്ദി ആഘോഷിക്കാൻ വൈക്കത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് വന്ന് ഈ പുസ്തകം ഔദ്യോഗികമായി പ്രകാശനം ചെയ്തതാണ്. പ്രകാശനം ചെയ്തതിൻ്റെ പിറ്റേ ആഴ്ചയിലാണ് കോൺഗ്രസിൻ്റെ, അല്ല സോറി, ഗവൺമെൻറ്റിൻ്റെ പരിപാടി അവിടെ നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പരിപാടി നടന്നപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഞങ്ങളുടെ സംഭാവന, എന്ത് സംഭാവന? ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, അത് നിങ്ങളെല്ലാം അറിയേണ്ടതാണ്.
കഴിഞ്ഞ നാളിൽ ദേശാഭിമാനിൽ ഒരു വാർത്ത വന്നു, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അല്ല ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് ആദ്യമായി അച്ചു നിരത്തിയത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി പത്രത്തിലെ വാർത്തയാണ്. എന്തച്ചു നിരത്തി? 1938 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. ദേശാഭിമാനി എന്ന് പറയുന്നത് ടി കെ മാധവൻ്റെ പത്രമാണ്. ആ ടി കെ മാധവൻ്റെ പത്രത്തിൽ സി വി കുഞ്ഞിരാമൻ എഴുതിയ മുഖലേഖനമാണ് ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്നുള്ളത്. അതിലാണ് ആദ്യമായി ക്ഷേത്രപ്രവേശനം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ആ ആവശ്യം ദേശാഭിമാനിയിൽ വന്നു. പക്ഷേ അത് ഈ ദേശാഭിമാനിയല്ല. ടി കെ മാധവൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഡോക്ടർ ബാബു വിജയനാഥിൽ നിന്നാണ് ദേശാഭിമാനിയുടെ അംഗീകാരം മാർക്സിസ്റ്റ് പാർട്ടി വാങ്ങുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വി ടി ഉന്നയുടൻ ചീഫ് എഡിറ്ററായാണ് അത് വന്നത്. പാർട്ടി വിളർന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അത് പിടിച്ചെടുത്ത്. ഇതെവിടെയാണ് അവർ ഈ സത്യാഗ്രഹത്തെപ്പറ്റി പറയുന്നത്? എവിടെയാണ് അവർ ക്ഷേത്രപ്രവേശനത്തെപ്പറ്റി പറയുന്നത്? ഇങ്ങനെയുള്ള എല്ലാ നുണകളും പറഞ്ഞാണ് പിടിച്ചു നിൽക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറയുന്നു, എൻ്റെ മുമ്പിൽ ഇരിപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹമൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ചാനൽ ചർച്ചയിൽ നിങ്ങൾ എന്തായി പറയണം ദേശാഭിമാനിയാണെന്ന് പറയുന്നത്? ദേശാഭിമാനി ഒരു ചുക്കും ഇവിടെ ചെയ്തിട്ടില്ല. അത് ചെയ്തത് ടി കെ മാധവൻ്റെ ദേശാഭിമാനിയാണ് എന്ന് പറയാനുള്ള ഞങ്ങളൊക്കെ നിങ്ങൾ ചാനൽ ചർച്ച നടത്തുമ്പോൾ വികാരത്തോട് കൂടി നോക്കിയിരിക്കുന്നതാണ് എൻ്റെ കുടുംബം. അപ്പോൾ ജ്യോതിയൊക്കെ ഇത് പറഞ്ഞാൽ ആളുകളത് ശ്രദ്ധിക്കും. ഞാൻ ഈയിടെ ഒരു സമ്മേളനത്തിൽ ഇതുപോലെ തൃപ്പൂണിത്തറ പറഞ്ഞു, രാജു പി നായർ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിക്കുന്ന നിങ്ങൾ ചാനൽ ചർച്ചയിൽ ഇത് പറയണ്ടേ? ജനം അറിയണ്ടേ? അത് പറയുന്നത് അസത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം എന്താണെന്ന് പറയാനുള്ള ബാധ്യത കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചയിൽ പോകുന്നവർക്കുണ്ടാവണം എന്ന് ജ്യോതിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാനൊരു അപേക്ഷ നൽകുകയാണ്. സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ ഞാൻ കടക്കുന്നില്ല. ചരിത്രത്തിൽ കടന്നാൽ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുകയല്ലാത്ത രീതിയിലാണ് ഇവിടെ കെ പി സി പ്രസിഡൻ്റ് അതിൻ്റെ സത്തെടുത്ത് വിളമ്പി അസൻ ദീർഘമായതിനെപ്പറ്റി പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം. 1986 ടി കെ മാധവൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനം നടത്തിയത് വൈക്കത്ത് വെച്ചാണ്. അന്നത്തെ ഒരു മുഖ്യ പ്രസംഗം കെ പി സി സി പ്രസിഡൻ്റായിട്ട് പിന്നെ ഗവർണറായ പ്രൊഫസർ കെ എം ചാണ്ടിയാണ്. കെ എം ചാണ്ടി അവിടെ പ്രസംഗിച്ച ഒരു വാചകം ഞാൻ പറയാം. കോൺഗ്രസ് ആകുന്ന വൻമതത്തിൻ്റെ ഒരു ചില്ലയിൽ ഇരുന്ന് ചലയ്ക്കുന്ന ചെറിയ കിളിയാണ് ഞാൻ. ഈ വൻമരം നട്ട് നനച്ച് വളർത്തിയത് ടി കെ മാധവനാണ്. അപ്പോൾ കോൺഗ്രസ്സിനൊരു അടിത്തറ ഇവിടെ ഉണ്ടാക്കിയത്, അത് വരേണ്യവർഗത്തിൻ്റേതാണ് ഈ കക്ഷി രാഷ്ട്രീയ ഈ സംഘടന എന്ന് കരുതിയിരുന്നിടത്തു നിന്ന് ഐത്തജാതിക്കാരായ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അന്ന് അദ്ദേഹം വിശദമായി അവിടെ സംസാരിച്ചു. ഇത് ജനങ്ങളറിയണ്ടേ? യുവതലമുറ അറിയണ്ടേ? കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് നിനക്കൊക്കെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിക്കാനുള്ള വിവരം നമുക്കുണ്ടാകണം. ആ വിവരത്തിന് വേണ്ടിയാണ് ശ്രീ ജി സി ബാലചന്ദ്രൻ 2000 പുസ്തകം ഇന്ന് ഇവിടെ വരുത്തിയിട്ടുള്ള ഡെലിഗേറ്റുകൾക്ക് കൊടുക്കാനായിട്ട് കെ പി സി സി കൊടുത്തത്. കെ പി സി സി അതോടുകൂടി ഈ ചരിത്രം അംഗീകരിച്ചിരിക്കുന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചരിത്ര കോൺഗ്രസുമായി നടക്കുമ്പോൾ ഇതിൻ്റെ വിശദമായ ചരിത്രം പറയാൻ ഇതുപോലെ ദീർഘമായ പ്രസംഗങ്ങൾ ഒഴിവാക്കി ഒരു വിഷയം തന്ന് അതിനുള്ള സമയം തന്നാൽ ഞാൻ തീർച്ചയായും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇന്ന് ഇത്രയൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സന്തോഷം തീരെ തല്ലുകയാണ്. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.